ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്തുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പ്ലം കേക്കൊക്കെ വീട്ടിലുണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ പ്ലം കേക്കിൻ്റെ തന്നെ അതേ രുചിയിൽ തന്നെ നമുക്കൊരു ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ മൈദയിലോട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലോണം ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. ഇനി നമുക്കിതിലോട്ട് 3 മുട്ടയാണ് ആവശ്യമുള്ളത്. 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. വാനില എസൻസ് 1/2 കപ്പ്. ഈത്തപ്പഴമാണ്, ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, 1/4 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്, അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അത് എടുക്കുക. ഞാനിവിടെ ബദാമും കാഷ്നട്ടാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് പഞ്ചസാര, 1/3 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ്. പിന്നെ കുറച്ച് പട്ട ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പഞ്ചസാരയുടെ കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഇത്രയും സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ 1/2 കപ്പ് മാത്രം നമ്മൾ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള 1/2 കപ്പ് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന ഗ്രാമ്പൂവും പട്ടയും ചേർത്ത് കൊടുക്കാം. 3 പീസ് ചെറിയ പീസ് പട്ടയും 1/6 ഗ്രാമ്പുവാണ് എടുത്തിരിക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി കാരമലൈസ് ചെയ്യാനുള്ള ഷുഗർ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചേർത്ത ശേഷം നമുക്കൊന്ന് നല്ലോണം കാരമലൈസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര സ്റ്റൗവിലോട്ട് എടുത്ത് വെക്കാം. ഇനി കാരമലൈസ് ചെയ്യാം. അപ്പോൾ വെള്ളം ഇടാതെയും കാരമലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ പത വന്നു കഴിയുമ്പോൾ പിന്നെ ബ്രൗൺ കളർ ആവാൻ തുടങ്ങും. അപ്പം ആദ്യം നമ്മൾ കരിയിച്ചെടുക്കണ്ട. കരിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേക്കിനൊരു കയ്പ് ടേസ്റ്റ് വരും. ഒരുവിധം ബ്രൗൺ കളറായിട്ട് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. ഇത് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ചൂടുവെള്ളം ഇതിലോട്ട് ഇടുമ്പോൾ സൂക്ഷിച്ചു വേണോ ഇടാനായിട്ട്. അപ്പോൾ ഷുഗർ ഇവിടെ കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം അതൊന്ന് ചൂടാറട്ടെ. അത് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും ക്യാരറ്റും ഡേറ്റ്സ് ഒക്കെ ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി എല്ലാം കൂടി നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ബൗളിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ മൈദ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മുട്ട ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം എടുത്തിരുന്ന 1 കപ്പിൻ്റെ പകുതി മാത്രം നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഞ്ചസാരയാണ് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ലോണം ചേർത്ത ശേഷം നല്ലോണം ഇപ്പോൾ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/3 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. ചേർത്ത ശേഷം നമുക്ക് കാരമൽ സിറപ്പും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കാരമൽ സിറപ്പ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ കാരമലൈസേഷൻ ചെയ്ത് വെച്ചിരുന്ന ഷുഗറാണ്. അതും ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ബീറ്റ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പം എടുത്തു വച്ചിരിക്കുന്ന മൈദ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നത്.
നമുക്ക് മൈദ നല്ലോണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോൻ്റെ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് സ്പീഡിൽ ഇട്ടുന്നേ ഉള്ളൂ. പതുക്കെ പതുക്കെ വേണം ഫോൾഡ് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ഡേറ്റ്സിൻ്റെയും ക്യാരറ്റിൻ്റെയും മിക്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർ റെഡിയായി. നമുക്കിതൊരു കേക്ക് ടിന്നിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ അതിൻ്റെ മുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വെക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ ക്യാഷ്നട്ടാണ് വെച്ചുകൊടുത്തത്. അപ്പോൾ 180 ഡിഗ്രിയിൽ 45 മിനിറ്റ്സ് ആണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ചൂടാറിയ ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലം കേക്കിൻ്റെ രുചിയിലുള്ള ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ് കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.